ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വാച്ച് ദി ഗെയിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് മഹേഷ്. എന്റെ പേര് ഗിരീഷ്. ഡ്രോപ്പ് ഇറ്റ്. ഇന്ന് നമ്മൾ പുതിയൊരു ട്രെയിലറുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയൊരു സിനിമയായ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്നൊരു സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടു കാണും യൂട്യൂബിലൊക്കെ. അപ്പൊ ആ സിനിമയുടെ ഓപ്പറേഷൻ ജാവ എന്ന സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ വിനായകൻ, ബാലു വർഗീസ്, തരുൺ മൂർത്തി ആണ് അതിന്റെ ഡയറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ വിനായകനൊക്കെയുള്ള സിനിമയാണ്, നമുക്ക് നല്ലൊരു സിനിമയാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ട്രെയിലർ കാണാം. ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ട്രെയിലർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. My name is Vinaydasan. My name is Anthony George. My positives are my friendly nature. My negative is over hard working. വീട്ടൊക്കെ പോലെ ഈ വീട്ടൊക്കെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര ബുദ്ധിയുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഈ കൊല്ലത്ത് ബാങ്ക് കോച്ചിങ്ങിന് പോയാൻ എങ്ങനെ? ഈ വീട്ടൊക്കെ ഒരു പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം തെറ്റാണെന്നാണ്. ഇത്തരം സിമിലർ മോഡ് ഓഫ് ഓപ്പറേഷൻസ് കേരളത്തിൽ വേറെ ഏതെങ്കിലും സിറ്റീസിൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. എന്റെ സകല ഡീറ്റെയിൽസ് അറിയാവുന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം. 60,000 രൂപയായി 8 മണിക്കൂറിനകം പോയത്. കോളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഹിന്ദി അല്ലെങ്കിൽ ഗുജറാത്തി, അതുമല്ലെങ്കിൽ ലോക്കൽ ഇംഗ്ലീഷ്. ഹലോ, നിർമ്മല എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. ഒരിക്കൽ വേണ്ടി മാത്രം അവർ ചൂണ്ടയിടില്ല. ഈ ഡാനിയുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? എന്നതാ അറിയാളെ എവിടെ പോയി കണ്ടുപിടിക്കാൻ? ഈ ഫോണില് വേറൊരു നമ്പർ കഴിഞ്ഞ 4 മാസമായിട്ട് സേലം ധർമ്മപുരി ഭാഗങ്ങളായിട്ട് ആക്റ്റീവ് ആണ്. അതുക്കപ്പുറം അങ്ങനെ വരുന്ന ക്രൈം എല്ലാമേ സൈബർ ക്രൈം ദാ സർ. ഞങ്ങൾക്കും ജീവിക്കണം സാറേ, എന്റെ കൊച്ചൻ ഇവിടെ ജീവിക്കണം. എന്റെ കൊച്ച സ്കൂട്ടി പോക്ക് നിർത്തി സാറേ. എനിക്ക് പറയാനുള്ള പിന്നെ ഞാൻ വേറെ ആരുടെ അടുത്താ പറയാ? അവര് കള്ളം വിറ്റ് ജീവിക്കുന്നവരാ. നമുക്ക് കള്ളം കൊണ്ടേ അവരെ ജയിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ട്രെയിലർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രെയിലർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാവ എന്ന സിനിമയുടെ ട്രെയിലറാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. അപ്പൊ ട്രെയിലർ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കാണാമായിരുന്നു, ഒരു സൈബർ ക്രൈം ആണ് അല്ലെ? ഉറപ്പായിട്ടും ഒരു സൈബർ ക്രൈം ആണ്. കാരണം ട്രെയിലറിൽ വളരെ വ്യക്തമായിട്ട് ഒരുപാട് ഡയലോഗ്സ് പറയുന്നുണ്ട് സൈബർ ക്രൈം, സൈബർ ക്രൈം എന്ന്. അത് മാത്രമല്ല, ഓപ്പറേഷൻ ജാവ പേരിൽ തന്നെ ഉണ്ട്. ജാവ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സംബന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിൽ തന്നെ അതിന്റെ കുറെ പേരെയൊക്കെ കൊല്ലുന്ന സീൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്രൈം ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ കൂടുതലും മൊബൈലിന്റെ ചില ചിപ്പൊക്കെ വാങ്ങുന്നു പല പല കൈകളിൽ പോകുന്നു. അതുപോലെ കുറെ പേര് വെറുതെ ഫേക്ക് കോൾസ് ഒക്കെ കുറെ പേർക്ക് പോകുന്നതായിട്ട് ചില സീനിലൊക്കെ നമുക്ക് കാണാം. അപ്പൊ അത് ചില സീൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറെ ചിപ്പൊക്കെ ഇങ്ങനെ കൈമാറുന്നു. അതുപോലെ തന്നെ OTP നമ്പർ പറയുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നത് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതില് ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, അതുപോലെ തന്നെ ഹിന്ദി, ഗുജറാത്തി, അതുപോലെ ലോക്കൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫേക്ക് കോൾസ് വരുന്ന എന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു കഥയാവാനാണ് ചാൻസ്. അതുപോലെ ക്രൈം
ആകും. നമ്മുടെ വിനായകന് മെയിൻ റോള് വഹിച്ചിട്ടുണ്ട്. അതുപോലെ ബാലു വർഗീസ്, പിന്നെ നമ്മുടെ സൈക്കോ സൈമണായിട്ടൊക്കെ അഭിനയിച്ചില്ലേ, നമ്മുടെ അഞ്ചാം പാതിര എന്ന സിനിമയിൽ സൈക്കോ സൈമണായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. അപ്പൊ പുള്ളിയൊക്കെ ഇതിലൊരു സീൻ കൊടുത്തിട്ടുണ്ട്. സൈക്കോ സൈമണിന്റെ സീനൊക്കെ ഇതിൽ ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കൂടുതലും ഒരു ക്രൈം ത്രില്ലർ, ഉറപ്പ്, ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ, ഡ്രാമ, അതുപോലെ തന്നെ ഒരു സൈബർ ക്രൈം, മൊബൈൽ സംബന്ധമായ ക്രൈമിലൂടെ പറ്റിക്കുന്ന ഒരാൾക്കാരുടെ കഥയാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ബാലു വർഗീസും അതുപോലെ വിനായകന്റെ ഒക്കെ ചില ഇത് പോലീസ് അന്വേഷിക്കാൻ ഇറങ്ങുന്നതാണ് ഓപ്പറേഷൻ ജാഗരണ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും കാത്തിരിക്കുക, നമുക്ക് ഫെബ്രുവരി 12 റിലീസ് ചെയ്യുന്ന സിനിമയാണ്, നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും അവസാനം February 12, 2021 റിലീസ് ചെയ്യുന്ന സിനിമയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ട്രെയിലർ കണ്ട് ഇത്രയേ ഉള്ളൂ റിയാക്ഷനൊക്കെ. അപ്പൊ ഒരു സൈബർ ക്രൈം ആണ്, ഉറപ്പായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്നൊരു പറയുന്ന സിനിമയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ പുതിയൊരു മൂവി ട്രെയിലറും അതുപോലെ റിയാക്ഷൻ ആൻഡ് റിവ്യൂ ഒക്കെ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.